ഓ മൈ ഗോഡ് കേരളത്തിലെ ആദ്യത്തെ ഒമിനി വാൻ കണ്ടങ്ങള ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ അങ്ങനെ ബെൽഗാമിൽ നിന്നും ഗോവയിലോട്ടുള്ള റൂട്ടിലാണ് അപ്പോൾ ഞങ്ങൾ ഇവിടന്ന് ജസ്റ്റ് നമ്മുടെ സ്ഥിരം പരിപാടി ഗ്രാമങ്ങളിലേക്കുള്ള ഒരു ഡീവിയേഷൻ അങ്ങനെ ഗൂഗിളിൽ വെച്ചിനെ ഗ്രാമങ്ങളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഗ്രാമങ്ങളിലെ ഗ്രാമവഴി തേടി പോവാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗോവയിലേക്കാണ് ഇന്ന് എന്തായാലും നമ്മൾ ഗോവ എത്തുമായിരിക്കുമല്ലോ രാവിലെ എത്തണം ഓക്കെ അപ്പോൾ ഇന്ന് ഗോവയിലുള്ള വഴികളിലെ കാഴ്ചകളും ഗോവയുടെ തുടക്ക കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഉണ്ടാവുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂട്ടിൽ ഒരുപാട് എന്താ പറയുക റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റിസോർട്ട് തപ്പിപ്പിടിച്ച് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് എടുക്കണ്ട രാവിലെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാനുമായിട്ടാണ് നമ്മൾ ഇറങ്ങിയത് എലയോക്തിരി ഗൈസ് നമുക്കുണ്ടല്ല ആദിത്യയിൽ നിന്നും തന്ന സ്വീറ്റാണ് ഹാപ്പി അപ്പം ഓക്കേ അപ്പം ഗ്രാമവഴി വന്നതിൻ്റെ ലക്ഷ്യം അതും കൂടിയുണ്ട് എന്താ പറയുക വഴിയെ കാണുന്ന കുട്ടികൾക്ക് എന്താ പറയുക ദീപാവലി ഓൾറെഡി കഴിഞ്ഞു വന്നാലും ദീപാവലിയുടെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ സ്വീറ്റ്സ് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് ഇപ്പോഴത്തെ രണ്ട് പിള്ളേർ അവരെന്തോ പണിക്ക് പോവുക അപ്പോൾ അവർക്ക് കൊടുത്ത് ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട് അവർക്കും കൊടുക്കാമല്ലോ രാവിലെ ഒരു സന്തോഷം ഫുള്ള് പോസിറ്റീവ് വൈബ് അങ്ങനെയുണ്ടല്ലോ നമ്മൾ ഗ്രാമം കയറി ഇപ്പം റോഡൊന്നും ഇല്ല കേട്ടോ റോഡൊന്നും ഇല്ലാത്ത റൂട്ടിലെത്തി ഇതൊരു പണിയാകുമോന്നൊരു ഡൗട്ടുണ്ട് കാളവണ്ടിയൊക്കെ ആട്ടെ കാണുന്നത് നമ്മളെല്ലാ പ്രാവശ്യം ഹൈവേ കണ്ടിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെ ഗ്രാമങ്ങളൊക്കെ കാണുമ്പോൾ അല്ലേ ഒരു രസമുള്ളത് പ്രഭാകരൻ ആയതുകൊണ്ട് ഈ ഒരു എന്താ പറയുക ഗട്ടറൊന്നും വിഷയം കാര്യങ്ങളൊന്നും പ്രശ്നമല്ല ക്രാകുന്നുണ്ടാവല്ലേ ഇങ്ങനെ പണിയെടുപ്പിക്കാതെയാണ് പക്ഷേ ഉണ്ടല്ലോ ഇന്നലെ മുഴുവൻ നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ മൊത്തം ചങ്ങായി വിശ്രമത്തിലായിരുന്നു ഇന്നാണ് ഇനിയിപ്പോൾ പണി തുടങ്ങിയത് ഗൈസ് ഞങ്ങളാകെ തേഞ്ഞു ഈ റോഡ് ഇവിടെ അവസാനിക്കുവാണോ ഇത് തുടങ്ങുവാണോ ഒരു ഐഡിയ ഇല്ല ആരും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് പറയല്ലേ അടി ഈ വഴി ഗോവയ്ക്ക് പോവാന്ന ചേച്ചിനോടൊന്ന് ചോദിച്ചത് ഇത് വഴി ഗോവയ്ക്ക് പോകുമെന്ന് രാവിലെ വെച്ചാൽ വിളിക്കുന്നുണ്ട് വെള്ളം കുടിക്കാൻ നിർത്തിയാണ് നമ്മളെ അടുത്ത് ഫാമ ഹിൽ ഗോവ ഫാംസ് ഫാമാണ് റിസോർട്ട് കിട്ടിയില്ല നമുക്ക് എന്നാ ഫാമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എനിക്കറിഞ്ഞൂടാ റിസോർട്ട് ഇല്ലെങ്കിൽ എന്നാ ഒരു ഫാമിലി പോയാൽ പോരെ അല്ലേ നമ്മൾ അകത്തോട്ട് കയറി രാവിലെ ഈ ഓക്കെ ഇതെന്നാണ് ഇത് തേക്കല്ലേ ഇത് തേക്കിൻ്റെ കുഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ കേരളം പോലെ ഉണ്ടല്ലേ ഒരു നമ്മുടെ നാട്ടിൽ കൂടി വണ്ടി ഓടിക്കുന്ന പോലെ ഇല്ലടാ പറമ്പിക്കൂടി ഇല്ലേ നമ്മുടെ കേരളത്തിലെത്തിയ ഒരു ഫീലുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ തപ്പി കണ്ടുപിടിച്ച് ഞങ്ങളിത് അവസാനം ഇവിടേക്ക് എത്തി രാവിലെ വെച്ചാൽ ആദ്യമേ കയറിയിട്ടുണ്ട് സോ ഇതാണ് പ്ലീസ് പിന്നെ ഇവിടെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാവേ മാത്യൂസ് സാർ മലയാളിയാണ് ഇവിടെ എത്ര നാളായി സാർ ഇവിടെ ഞാൻ 94 റിട്ടയർ ആയിട്ട് ഇവിടെ ഈ ഫാം ഒക്കെ സെറ്റപ്പ് ആയി 94 മുതൽ ഇവിടെ ജീവിക്കുന്നു ഫാം മേടിച്ചത് 85-ൽ 86-ൽ മേടിച്ചാ ഓക്കെ ഇത്രയും നമ്മളിപ്പോ എത്ര ദൂരം ഉള്ളിലോട്ട് കയറി വന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലേ ഇത്രയും ദൂരം നമ്മൾ കടന്നു വന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഇവിടെ ഒരു മലയാളി ഫുള്ള് സെറ്റപ്പ് കാര്യങ്ങളായിട്ട് സാർ ബ്ലിസ് എന്നല്ലേ ഇതിന്റെ പേര് ബ്ലിസ് എന്ന് വെക്കാൻ കാരണം ബിയോണ്ട് ലിമിറ്റേഷൻസ് ഇൻ സ്ട്രക്ചേർഡ് സ്പിരിച്വാലിറ്റി ഓക്കെ മതത്തിന്റെ പരിമിതികളെ മറികടന്നാൽ ആത്മീയത എല്ലാവർക്കും ഒന്നാണ് ഇതിന്റെ ഇവിടെ താമസിക്കാനൊക്കെ പറ്റും കേട്ടോ നമുക്ക് മെഡിറ്റേഷൻ എല്ലാം അതിന്റെ താഴെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട് ഓക്കെ ഇപ്പൊ എല്ലാം ഒരു ദിസ് ഈസ് ദി ഡിസൈൻ ദാറ്റ് ഐ ഹാവ് എ ട്രീറ്റ്മെന്റ് കാബിൻസ് ദേർ അവിടെയാണ് കള നല്ല അടിപൊളി അന്തരീക്ഷമാണ് എന്താ പറയുക ആ ഒരു ടൗണിൻ്റെതായ ഒരു ഹോണഡിൻ്റെ ഒരു സൗണ്ടും ഇല്ലല്ലോ ഇവിടെ ഒരു സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല പക്ഷികൾ ചലക്കുന്ന ആ ഒരു സൗണ്ടും പിന്നെ നമ്മൾ നേരത്തെ വരുമ്പോൾ കണ്ട കൃഷിയിടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നല്ല കാമൺ പ്ലേസ് ആ യെസ് ഇതൊന്ന് കൊറോണയ്ക്ക് ശേഷമാണോ അത് മെയിൻറ്റെയിൻ ചെയ്യാണ്ട്
കൊറോണയ്ക്ക് ശേഷം. ഓക്കെ, ഇപ്പം റീഓപ്പൺ ചെയ്തിട്ടില്ല അല്ലേ? ഇല്ലല്ലോ. ഇവിടെ ശരിക്കും താമസിക്കാൻ വരുന്നവർക്ക് താമസിക്കാൻ വരാം. ഇപ്പം റീഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ, കാരണം കൊറോണയുടെ ആ ഒരു സീസണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. വമ്പിളി നാരങ്ങ കണ്ടു നിങ്ങൾ? വമ്പിളി നാരങ്ങ ഒരു ഫുട്ബോളിൻ്റെ അത്ര വലിപ്പമുണ്ട് കേട്ടോ. ആ ഹാ, ഇത് പനിനീർ ചാമ്പയല്ലേ ഇത്? അത് നോർമൽ ചാമ്പയാണോ? ഓക്കെ, ഇവിടെ മത്തി സാർ നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. സാർ എന്തായിരുന്നു ഇത്? പാഷൻ ഫ്രൂട്ട് വൈൻ. പാഷൻ ഫ്രൂട്ട് വൈനാണ് കേട്ടോ. വാവ്, ഞാൻ ലൈഫിൽ ആദ്യം കേട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വൈൻ ഉണ്ടെന്ന് കേൾക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അടിപൊളി വേണം. ആ ഏണ്ടേ അവലെ. ഡ്രിങ്കിങ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. പക്ഷെ വൈൻ കുഴപ്പമില്ല. ആണ് കണ്ടത്. കേരളത്തിലാദ്യത്തെ വണ്ടിയല്ലേ ഇത്? കേരളത്തിലാദ്യത്തെ വണ്ടി, കേരളത്തിലാദ്യത്തെ ഒമിനി വാൻ കണ്ടോ നിങ്ങൾ? അതിൻ്റെ ഫസ്റ്റ് പീസ് ഇതാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അബദ്ധത്തിലാണെങ്കിലും വന്നതാണെങ്കിലും ഇത് കണ്ടത് നമ്മൾ കറക്റ്റ് പ്ലേസിൽ തന്നെ നമ്മൾ എത്തിയത് കേട്ടോ. അപ്പോൾ വാൻ ലൈഫൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരല്ലോ ഒമിനിയൊക്കെ ചെയ്തിട്ട്. പക്ഷെ കേരളത്തിലാദ്യത്തെ വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് കേരളത്തിലെ ആദ്യത്തെ വണ്ടി. കേരളത്തിലെ രജിസ്റ്റേർഡ് കേരള നമ്പർ 1. ഐ ടുക്ക് ഡെലിവറി ഇൻ ഡൽഹി. രജിസ്ട്രേഷൻ ഈസ് വേർ സർ? കൂച്ച്ബിഹാർ ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, WGS 1985 മോഡലാണ്. കേരള അന്നത്തെ കാലത്ത് വാരതി ഇറങ്ങുന്ന കാലത്ത് ഓരോ സ്റ്റേറ്റിനും ലോട്ടറി സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ നമ്പർ 1 ലോട്ടറി എനിക്കാണ് കിട്ടിയത്. അപ്പൊ കേരളത്തിലെ നമ്പർ 1 വെഹിക്കിൾ ആയിരുന്നു ഇത്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ വണ്ടി, ആദ്യത്തെ വണ്ടിയാണ്. ഞാനിത് ഡെലിവറി എടുത്തത് ഡൽഹിയിലാണ്. തിരുവനന്തപുരത്ത് ട്രാൻസ്ഫർ ചെയ്ത് ഡൽഹിയിൽ എടുത്തു. ഇതിപ്പോ അന്നത്തെ കാലത്ത് ഈ സീറ്റ് ബെൽറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോ ഞാൻ മോഹൻ പിടിപ്പിച്ചതാണിത്. അപ്പോ എന്തൊക്കെ വ്യത്യാസമുണ്ടെന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാനില്ല, പക്ഷെ എന്റെ സ്പെയർ പാർട്സ് കിട്ടാൻ പാടാന്ന് പറയുന്നു. ഒറിജിനൽ ജാപ്പനീസ് വണ്ടിയാണ്. സ്റ്റാർട്ടിങ്ങിന്റെ സുഖം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യത്തെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഒമിനിയുടെ ഉൾഭാഗം ഇതാണ് കേട്ടോ. സാറേ ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ എന്തെല്ലാം മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത്? ഒരു ഓയിലിൻ്റെ ഉണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ. ഇത് ഓയിൽ ഇതിൻ്റെ ഉണ്ടല്ലോ. പിന്നെ അന്നുണ്ടായിരുന്നു പറഞ്ഞാൽ ഈ സിഗരറ്റിൻ്റെ ഒരു ലൈറ്റ് ഇതുണ്ടായിരുന്നു. അത് ഇവിടെ ഒരു സിഗരറ്റ് ലൈറ്ററിൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു തോന്നുന്നു. യാ പിന്നെ നോർമൽ മോട്ടർ മീറ്റർ അല്ലേ, സ്പീഡിന്റെ മീറ്റർ, പിന്നെ ടെമ്പറേച്ചറിന്റെ മീറ്റർ, പിന്നെ നമ്മുടെ ആ സൈഡിൽ കാണുന്നത് നമ്മുടെ ഇതിന്റെ ഫ്യുവൽ. മകൻ പറഞ്ഞ സേഫ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞു. ദി ബ്യൂട്ടി ഈസ് ദാറ്റ് ജസ്റ്റ് വാച്ച് ദേ വൺ ക്ലിക്ക് സ്റ്റാർട്ട്. ഓക്കേ, ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഇപ്പോ ഈ വണ്ടിക്ക്? ഇത് 1985 മോഡൽ എന്ന് പറയുമ്പോൾ ഞാൻ 86 ഏപ്രിലിൽ വാങ്ങിച്ചതാ. ഓക്കേ, 85 എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോ 85 കൂട്ടി 35 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത ആ സൗ ഇതാണ് നിങ്ങൾ കണ്ടത്. സിംഗിൾ ക്ലിക്ക്, ഒറ്റ ക്ലിക്കിൽ വണ്ടി സ്റ്റാർട്ടായി. കേരളത്തിലെ ഫസ്റ്റ് പീസ്. സാർ കളർ ഇത് തന്നെയായിരുന്നു, റെഡ് തന്നെയായിരുന്നു കളർ. റെഡ് കളർ റെഡ് തന്നെയായിരുന്നു അന്നടച്ച. പണ്ടുണ്ടല്ലോ ഒമിനി, ഒമിനി എടുക്കാൻ വേണ്ടിയിട്ട് മാരുതിയുടെ സിസ്റ്റം ലോട്ടറി സിസ്റ്റം ആയിരുന്നു. ഓരോ സ്റ്റേറ്റിലും വണ്ടി കൊടുക്കേണ്ട. അങ്ങനെ ഫസ്റ്റ് ലോട്ടറി സാറിനടിച്ചു. അങ്ങനെ സാറിന് കേരളത്തിലെ ആദ്യത്തെ വണ്ടി സാറിന് കിട്ടി. കേരളത്തിലെ ആദ്യത്തെ ഒമിനി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇങ്ങനെയൊരു കാഴ്ച വന്ന് ഇവിടെ വന്ന് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ ഉണ്ടല്ലോ ഇവിടെ നിന്ന് കുറച്ച് മതി സാറിൻ്റെ വേറൊരു പ്ലോട്ട് സ്ഥലമുണ്ട് ഇവിടെ. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ സാറിങ്ങനെ ഇവിടെ എന്താ പറയുക, പുതിയ ഐഡിയകൾ, അതായത് ഇങ്ങനെ പ്ലോട്ട് പ്ലോട്ട് തിരിച്ചിട്ടുള്ളത്, അതായത് ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ, പുഴയിൽ നിന്നും ഒരു ഉയരത്തിലേക്ക് പോകുന്ന ചെറിയൊരു സ്ലോപ്പ് ആ ഈ കാണുന്നത്. ആ പുഴയ്ക്ക് പാരലലായിട്ട് ഒരു റോഡ് ഇട്ടിരിക്കുകയാണ്. ഈ റോഡ് കാണാമല്ലേ,
ആ റോഡിന്റെ രണ്ടു വശത്തും അരേക്കർ പ്ലോട്ട് വെച്ച് തിരിച്ചിരിക്കുകയാണ്. അപ്പൊ പുഴയിൽ നിന്ന് പോകുന്ന പൈപ്പ് ലൈൻ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് 50 അടി × 85 അടിയിൽ ഉള്ള ഒരു വലിയ കുളത്തിലേക്ക് വെള്ളം വീഴുന്നു. ആ കുളത്തിൽ മീനുണ്ടാവും. ഈ മീൻ ഉച്ച വിസർജനം ചെയ്യുന്ന വെള്ളം ഓർഗാനിക്കായിട്ട് ഓരോ പ്ലോട്ടിലും 2 ഇഞ്ചിൻ്റെ 2 പൈപ്പ് വഴിയിട്ട് എത്തിച്ചു കഴിയുമ്പോൾ അപ്പോൾ അക്വാ കൾച്ചർ എന്നും പറയുന്ന പരിപാടി ഒരു വൻതോതിൽ കുളത്തിൽ നിന്ന് മീനിൻ്റെ വെള്ളം എല്ലാ പ്ലോട്ടിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മാത്യു സാറിനോട് ബൈ പറഞ്ഞിട്ട് നേരെ ഗോവ പിടിക്കുവാണ്. ഇതപ്പോൾ ഇവിടെ നിന്ന് റോഡ് മൺ റോഡാണ്. ഈ റോഡില്ലാത്ത സ്ഥലത്തെ കൂടി പോകാനല്ലോ നമുക്ക് ഇഷ്ടം. അപ്പം അങ്ങനെ പോയി ഒരു ഗോവ എത്തണം ഇന്ന്. അപ്പം ഗോവയിലേക്കുള്ള വഴി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പം നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. കുറച്ചും കൂടി ഡീപ്പ് ഫോറസ്റ്റിലേക്ക്, അത് റൈറ്റ് സൈഡിൽ ഫോറസ്റ്റ് അല്ല ലെഫ്റ്റ് സൈഡിൽ ഫോറസ്റ്റ് ആണ്, അങ്ങനെ കയറിയിട്ടുള്ളത്. നമ്മുടെ എന്താ പറയുക, എൻ്റെയൊക്കെ നാട് ഇരിട്ടി ആ ഒരു ഏരിയ, കൊട്ടിയൂർ ആ ഒരു ഏരിയ പോലെയുണ്ട്. കാരണം മലയോര മേഖല, കാട്, തണുപ്പ്. ഇപ്പം നല്ല തണുപ്പും കയറി നല്ല രസം. ഇപ്പം നാട്ടിൽ കൂടി വണ്ടി ഓടിച്ച് പോകുന്നൊരു ഫീലാണ്. നമ്മൾ ഗോവയൊന്നുമല്ല, നമ്മുടെ സ്വന്തം നാട്ടിലാണെന്നുള്ളൊരു ഫീല് വരുന്നുണ്ട്. ഗോവ എത്താൻ എന്തായാലും ഒരു 6 മണി ആവാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. എന്താ എന്നാണ് ചായക്ക് കടി? ലഞ്ച് മഞ്ച്. ഇവിടെ ഒരു തട്ടയുണ്ട്, തട്ടയുടെ നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. ചെറിയൊരു ക്ഷീണം, ഉറക്ക ക്ഷീണം വന്നു എനിക്ക്. അന്നേരപ്പം വന്നാൽ പിന്നെ ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആവുമെന്ന് വെച്ചിട്ടാണ് അല്ലേ. ഫ്രഷായില്ലേ? നമ്മളങ്ങനെ ഗോവ റോട്ടിൽ ആ കാടിൻ്റെ ഏകദേശം അടുപ്പിച്ചടുപ്പിച്ച് എത്തിയേ. നോക്കുമ്പം എവിടെയെല്ലാം ടാറിൻ്റെ പണി തുടങ്ങി കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പൊക്കെ വന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കാ ശോകമാണ്. റോഡൊന്നുമില്ല, ഇതുകൊണ്ടോ ഇതേ അവസ്ഥയാണ് റോഡിന്. അതുകൊണ്ട് ഇതുവഴി ഈ രാത്രിയിലൊക്കെ വരാൻ പ്ലാനുള്ളവർ, ബൈക്കുകാർ വരാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. രാത്രി പകല് ഡ്രൈവ് ചെയ്യുക, കാരണം അപ്രതീക്ഷിതമായി വലിയ കുഴികളൊക്കെ വന്ന് വീഴും. അവസാനം കുഴിയിലൊക്കെ വീണ് മൊത്തം പ്രശ്നമായി പോകും. അതുകൊണ്ട് രാത്രി യാത്ര ഒഴിവാക്കുക, പകൽ സമയങ്ങൾ വരും. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഗോവയിലേക്ക് ഒഫീഷ്യലായി കടന്ന്. ഒന്ന് ജസ്റ്റ് ഒന്ന് പാൻ ചെയ്ത് ബാക്കോട്ട് കാണിക്കണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാണുന്ന ചെക്കിങ് പോയിൻ്റുകളാണ്. എവിടെയും വണ്ടിക്ക് യാതൊരു തരം ചെക്കിങ്ങും ഇല്ല. കൊറോണയുടേതായ ചെക്കിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഫ്രീ ആയിട്ട് ഇതാ ഗോവയിലേക്ക് എൻട്രി ചെയ്തു. പോലീസുകാരെ ഒന്ന് കൈ നീട്ടുമോ, എവിടെ പോകാമെന്ന് ചോദിക്കുമോ, എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമോ, അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. സാധാരണ പണ്ടെങ്ങനെയാണോ നമ്മൾ കടന്നു വന്നിരുന്നത് അതുപോലെ തന്നെ വന്നേക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഗോവയിലേക്ക് വരുന്നവർ, അതായത് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഗോവയിലേക്ക് വരുന്നവർ, നിങ്ങൾ വണ്ടി, അതായത് വണ്ടിയെല്ലാം റെൻറ്റിനെടുത്ത് വരുമ്പം ശരിക്കും അതിനൊരു പെർമിറ്റ് എടുക്കണം ഈ RTO ഓഫീസിൽ നിന്ന്. 2 ദിവസം 3 ദിവസമൊക്കെ ആണെങ്കിൽ വെറുതെ വിടുമെന്നൊക്കെ അവർ പറയും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരു തവണ ഞങ്ങൾ വന്നപ്പം ഞങ്ങളങ്ങനെ പെട്ടുപോയതാണ്. കാരണം RTOൻ്റെ ഓഫീസിൽ പോയി ഞങ്ങൾ ചോദിച്ചു, രാത്രി പുള്ളിക്കാരനെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ചോദിച്ചു, സാറേ ഇത് എടുക്കണമെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു ആ 2 ദിവസത്തേക്കല്ല നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഗോവ ടൗണിലോട്ട് കയറിയപ്പം അവിടെ നിന്ന് ഗോവ പോലീസ് ഞങ്ങളെ പിടിച്ചു. എന്നിട്ട് നമ്മളോട് ആദ്യം ചോദിച്ചത് നിങ്ങളുടെ ഇതിൻ്റെ പെർമിറ്റ്, അതായത് മഞ്ഞ ബോർഡായിരിക്കും റെൻ്റ് വണ്ടിക്ക്, ഇതിൻ്റെ പെർമിറ്റ് എന്തെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ കയ്യിൽ പെർമിറ്റില്ല. അവർ ഒറ്റയടിക്ക് 25,000 രൂപ പിഴ പറഞ്ഞു. 25,000 രൂപ അവസാനം ഞങ്ങൾ 2,000 രൂപ കൊടുത്തിട്ട് ഒഴിവാക്കുക ചെയ്തത്. അപ്പം 2,000 രൂപ കൈക്കൂലി കൊടുത്തു ആ പോലീസുകാരനാണ്. അത് വലിയ ഹൈ റാങ്കിലുള്ള പോലീസുകാരനാണ്. ചങ്ങായി വന്നിട്ട് നമ്മളോട് ഇരന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് 2,000 രൂപയ്ക്ക് നമ്മൾ
എന്താ പറയുക ഒപ്പിച്ച് നമ്മളോട് ആർത്തിയ ഓൾറെഡി പറയുകയായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തായാലും എടുത്തിട്ട് വരുള്ളായിരുന്നു. പക്ഷേ വരുന്ന ഒരാളൊന്ന് ശ്രദ്ധിക്കുക, ഓക്കെ. കാലക്കേടെങ്ങാനും കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ പെട്ടു. കേരളത്തിലെത്തിയ പോലെ ഗോവയിലെത്തി. കേരളത്തിലെ റോഡും നമ്മുടെ ഇവിടുത്തെ ഗോവയിലെ റോഡും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നിങ്ങൾ നോക്കിയേ, റൈറ്റ് സൈഡിലേക്കുള്ള ബിൽഡിങ്ങുകളും എന്താ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങുകളും ഒക്കെ അവിടുത്തെ നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി ചെടിയല്ല ഉണ്ട് കേട്ടോ, പ്ലാവ് മാവ് അസല്. നമ്മൾ നാട്ടിലെത്തിയ ഒരു പ്രതീതി. ഗോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം പോലെ തന്നെയുണ്ട് കേട്ടോ. വന്നിട്ടുള്ളവർക്കറിയാം, ഇതിപ്പോൾ വരാത്തവർക്ക് വേണ്ടി കാണിക്കുന്ന വിഷ്വൽസാണ്. നോക്കി ഈ വീടെല്ലാം കണ്ട് നിങ്ങൾ, എല്ലാം നമ്മുടെ നാട്ടിലെ പോലെയുണ്ട്. സുനോര ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ഗോവയിലെ ഞങ്ങൾ രണ്ടാമത്തെ കാണുന്ന രണ്ടാമത്തെ ബസ് സ്റ്റാൻഡാണ്. ആദ്യത്തെ ബസ് സ്റ്റാൻഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറ ഒക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു പോയി. ഇവിടെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളുണ്ട്, റോഡിലൊക്കെ നല്ല തിരക്കാണ്. മാസ്ക് കാണാം, ആ മാസ്ക് എല്ലാവരും ധരിച്ചിട്ടുണ്ട് കേട്ടോ. റോഡ് സേഫ്റ്റി ഇവിടെ കുറച്ച് മുഖ്യമാണെന്ന് തോന്നുന്നു, കാരണം അധികം വരുന്ന ആൾക്കാരെല്ലാവരും ഹെൽമെറ്റ് കെട്ടിട്ടുണ്ട്. അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട്, ഇവിടെ കുറച്ച് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. കർണാടകയിൽ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. എന്തിനായി സാധനം അല്ലേ ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് ഗവൺമെന്റ് യൂത്ത് ഹോസ്റ്റൽ സ്ഥലത്തിന്റെ പേരുന്നാടാ ഗോവ മത്തൂസ എന്ന് പറഞ്ഞ സ്ഥലത്താണേ. ഇത് സുധീമച്ചൻ കുത്തിരിപ്പുണ്ട്, നോർമൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്, മാസ്ക് നിർബന്ധമാണ് ഇവിടെ കേട്ടോ. മാത്രമല്ല ഇനി യൂത്ത് ഹോസ്റ്റലിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്, പിന്നീട് പറയാം. ഓക്കെ, ഇപ്പം യൂത്ത് ഹോസ്റ്റൽ ഗോവ യൂത്ത് ഹോസ്റ്റൽ വന്നിട്ടുണ്ട്. സാറിന്റെ പേരങ്ങ ചന്ദ്രകാന്ത്. ഓക്കെ, സോ ഇതാണ് കേട്ടോ റൂം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോർമെട്രി ആണ്, ഡോർമെട്രി. വാട്ട് ആർ ദ ഫെസിലിറ്റീസ് ഹിയർ സർ? ഓൺലി ഫോർ ദ ടു സ്റ്റേ ഹിയർ. ഓക്കേ, ഓൺലി സ്റ്റേ ടു സ്റ്റേ ഹിയർ. ഓക്കേ, ആൻഡ് സീ ഇഫ് ഇറ്റ് ഈസ് എ സ്റ്റുഡന്റ് വിൽ ഗിവ് കൺസെഷൻ ഫോർ ദാറ്റ്. ഓക്കേ, ഫോർ സ്റ്റുഡന്റ്സ്. എ സ്റ്റുഡന്റ് യു ഹാവ് ടു ബ്രിംഗ് ദ ലെറ്റർ ഫ്രം യുവർ പ്രിൻസിപ്പൽ. ഓക്കേ, സോ യു വിൽ ടേക്ക് 160. 150 ജനറൽ ദെൻ 190. സോ 190 രൂപയ്ക്ക് നമുക്ക് ഗോവയിൽ റൂം കിട്ടും. അതായത് നമുക്ക് ബെഡ്, ഒരു ബെഡ്. ഇപ്പം 10 മെമ്പേഴ്സിന് റൈറ്റ് നൗ ഹിയർ 10 പേരുടെയാണിത്. ഈ കൂടാതെ ബാത്റൂം സാർ എന്നാ സാർ? ഓക്കെ, ഓക്കെ. യൂറോപ്യൻ ക്ലോസറ്റും ഇന്ത്യൻ ക്ലോസറ്റും എല്ലാം ഉണ്ട്, നല്ല നീറ്റാണ്, നല്ല വൃത്തിയാണ് കേട്ടോ. ഓക്കെ, ഹോട്ട് വാട്ടറിനും കാര്യത്തിനൊക്കെ എല്ലാം ഉണ്ട്. സോ ഗോവ വരുന്നവർ ബഡ്ജറ്റിൽ താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മപ്പൂസ റൈറ്റ് പ്ലേസ്. സ്പോർട്സ് കോംപ്ലക്സ്. ഓക്കെ, സ്പോർട്സ് കോംപ്ലക്സ് പേഡേ, ദിസ് ഈസ് പേഡേ മപ്സാഗോ. എന്ന് പറയുന്ന സ്ഥലത്താണ് സ്പോർട്സ് കോംപ്ലക്സ്. ഓക്കെ, ഇൻ ഗോവ ഹൗ മെനി യൂത്ത് ഹോസ്റ്റൽസ്? ഓൺലി വൺ. ഓക്കെ, സൗത്ത് സൈഡ് ഓൾസോ? ഓക്കെ, സൗത്ത് സൈഡിലും ഉണ്ട്, നോർത്ത് സൈഡിലും ഉണ്ട്. കാരണം മച്ചാനാണ് കേട്ടോ ഇത് സജസ്റ്റ് ചെയ്തത്. കേരളത്തിൽ എവിടെയാണ്? ഞാൻ കോഴിക്കോട് താമസിച്ചിണ്ട് ഇതിനു മുമ്പ്, അതുകൊണ്ടാ ട്ടോ ഇങ്ങനെ ഒരു ഐഡിയ വന്നേ. കോഴിക്കോട് ഇൻ ഗോവ ഓൺലി ടു യൂത്ത് ഹോസ്റ്റൽ ഇൻ ദ ടു യൂത്ത് ഹോസ്റ്റൽസ് സർ ഇൻ പെൻജിൻ. ഓക്കേ, മിറാമർ. ആനി ദിസ് ഈസ് എ യൂത്ത് ഹോസ്റ്റൽ ഇൻ പേഡേ. ഓക്കേ, ഓക്കേ. പനാജിയിലെ മിറാമർ ബീച്ചിനടുത്ത്, നിയർ ബൈ മിറാമർ ബീച്ചിന്, മിറാമർ ബീച്ചിനടുത്ത് ഒരു യൂത്ത് ഹോസ്റ്റൽ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെപ്പോലുള്ള ബാക്ക് പാക്കേഴ്സിന് പറ്റിയ സ്ഥലമാണിത് അല്ലേ രാവിലെ? ഓക്കെ, ഇനിയിപ്പോൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കണം. ഗൈസ്, ഞങ്ങളങ്ങനെ ഗോവയിൽ വന്നാലും തട്ടുകടയിൽ നിന്നുള്ള ഫുഡ് ഒഴിവാക്കാൻ പറ്റില്ല. അത് അതുകൊണ്ടല്ല, തട്ടുകടയിലാണ് ജീവിതം ഉള്ളത്, അതുകൊണ്ടാണ് ജീവിതം കാണാൻ ഇറങ്ങിയത്. ഓ, അങ്ങനെയാണ്, പൈസയുടെ അല്ല കേട്ടോ. വാട്ട് ഈസ് ദിസ് ഐറ്റം ബ്രോ? ചിക്കൻ ചാക്കോത്തി. ചിക്കൻ ചാക്കോത്തി, ചിക്കൻ ലിവർ. നോ നോ നോ, ഐ ആം ആസ്കിംഗ് വാട്ട് യു ആർ പ്രിപ്പയറിംഗ്. റൈസ് ഓംലെറ്റ്. വാട്ട് ഓംലെറ്റ്? റൈസ് ഓംലെറ്റ്. റൈസ് ഓംലെറ്റ്. ചിക്കനും പാവൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത്. ഗോവൻ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു ദൈവത്തിനറിയാം, അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യുന്നത് ആദ്യം ഇതാ കല്ലിലേക്ക് നല്ല രണ്ട് ഓംപ്ലേറ്റ് പൊട്ടിച്ചങ്ങിച്ച് മുട്ട പൊട്ടിച്ചങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പാവ്. പാവ് ഏനാവോ? രാജു മച്ചാൻ ഫുഡ് കണ്ടവിടെ ഫുൾ ഫോമിലായ പാവ്. Can I take this one? This is a pav. നമ്മുടെ ബ്രെഡ് പോലത്തെ ഉണ്ട് കേട്ടോ, ബ്രെഡ് പോലെ റേറ്റ് ആണ്. അത് ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇപ്പോൾ
ഗോവയിൽ വന്നിട്ട് ഗോവയുടെ എന്തെങ്കിലും ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു രസമില്ല അല്ലേ. പക്ഷെ ഗോവയുടെ ഫുഡ് ഇതൊന്നും അല്ല കേട്ടോ, ഫിഷാണ് ഗോവയിലെ മെയിൻ ഐറ്റംസ്. പറ്റിയെങ്കിൽ, അതായത് ബഡ്ജറ്റ് സമ്മതിക്കുമെങ്കിൽ അതൊക്കെ കാണിക്കണം എന്ന് ഞാൻ കണ്ട്. ഇല്ലെങ്കിൽ ആരെങ്കിലും തിന്നുന്നത് കാണിച്ചു തന്നിട്ടാണെങ്കിലും സാധിച്ച് മടക്കാൻ ശ്രമിക്കാം. ഓക്കെ ആടാ, മുട്ട ഓംപ്ലേറ്റിന്റെ കൂടെ ചിക്കൻ കറി ഇത് വെറൈറ്റി അല്ലേ അല്ലേ. ഇവിടെ രാവിലെ ഇവിടെയാണോ മറ്റേ ചോദ്യം, ചിക്കനാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? നമ്മുടെ ഗൂഗിളിൽ ചെയ്തവരെ അറിഞ്ഞില്ല കേട്ടോ നമ്മുടെ ഇവിടെ എത്തിയ കാര്യം. ഇങ്ങോട്ട് എടുത്തു നോക്കടാ, ചിക്കൻ തന്നെയാണ്. വാവ്, രാവിലെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ആ പാവം കൂടെ വന്നോട്ടെ. ലെമൺ ചായ ഇതാട്ടോ അതിൻ്റെ ഒരു ഒരു സെർവിങ് ഫോം. ഒന്ന് ചിക്കൻ ഉണ്ടാവും, ആ മുട്ട ഉണ്ടാവും, മുട്ടയുടെ മുകളിൽ ചിക്കൻ്റെ കറി വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ മുകളിൽ കുറച്ച് ഒനിയൻസ് ഇട്ടിട്ടുണ്ടാവും, ദെൻ പാവ്. നാളെ ഉച്ച വരെ കിടക്കേണ്ട സാധനമാണ്. വേണ്ട ശരി, വേണ്ട ശരി, ഡിലേ ആക്കല്ലേ. ഓ, നിനക്ക് അല്ലാണ്ട് തന്നെ ആ പാത്രത്തിലെണ്ണ, ഇത് എൻ്റെ പാത്രമാണ്. ആണോ ഇത് ഇങ്ങനെ ബ്രെഡ് പോലെ തന്നെയാണ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ഭക്ഷണം ഇതോ ഈ കാണുന്നതാണ്. ഇതിൻ്റെ പേര് പുള്ളി എന്താ പറഞ്ഞു, പേര് എനിക്ക് ഓർമ്മയില്ല, അത് എന്തോ പ്രൊണൗൺസ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമുള്ളൊരു പേര്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകും. റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അപ്പം നമുക്ക് റൂമിൽ വെച്ച് കാണാം. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് റൂമിലെത്തിയ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ആദ്യം തന്നെ ഒരു സോറി പറയുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൽഗാമിൽ ഞങ്ങൾക്ക് വളരെ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ആർക്കും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി, നോർമലി സിറ്റിസൻസിന് ആർക്കും തന്നെ കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി. അതായത് മറാത്ത ലൈറ്റ് ഇൻഫൻട്രി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ആർമിയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ബറ്റാലിയൻ അല്ലേ, ഒന്നായ റെജിമെന്റ്, അവരുടെ എന്താ പറയുക പാസിംഗ് ഔട്ട് പരേഡ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇന്ന് രാവിലെ ഞങ്ങൾ ആ ഒരു പാസിംഗ് ഔട്ട് പരേഡ് ഞങ്ങൾ കണ്ടു. അതെ, അതിരാവിലെ പോയി കേട്ടോ, 6 AM പോയി, ഒരു 2 മണിക്കൂറോളം പരിപാടി നീണ്ടു നിന്നുണ്ടായിരുന്നു. ശരിക്കും എന്താ പറയുക, ഒരു പട്ടാളക്കാരൻ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു യഥാർത്ഥ പട്ടാളക്കാരനായി പുറത്തിറങ്ങുന്ന ആ ഒരു മൊമെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലിക്കും ഒരു രാജ്യത്തിന് തന്നെ മൊത്തത്തിൽ ഭയങ്കര ഒരു എന്താ പറയുക രോമാഞ്ചം കൊള്ളുന്ന ഒരു മൊമെന്റ്, ആ ഒരു മൊമെന്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. കൂടാതെ നമ്മുടെ കമാൻഡോ ട്രെയിനിങ് കാര്യങ്ങൾ നോർമലി ഒരു സിവിലിയനും കിട്ടാൻ സാധ്യത ഇല്ലാത്തൊരു കാര്യം നമുക്ക് കാണാൻ പറ്റി. അവരുടെ ട്രെയിനിങ് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതിന്റെ എന്തൊക്കെ കടമ്പകളുണ്ട്, എന്തൊക്കെ ഘട്ടങ്ങളുണ്ട്, ഏതൊക്കെ പരീക്ഷകൾ അവർ പാസ്സാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊരു വലിയ നീണ്ട പ്രോസസ് ആണ് കേട്ടോ, ഏക്കർ കണക്കിന് ഏരിയയില് പറഞ്ഞു ട്രെയിനിങ് സെന്റർ, അതിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പോയി ആ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അപ്പം ഇതിനുള്ളിൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? സാധാരണ ഈ മറാഠ ലൈറ്റ് ഇൻഫൻട്രിയിലെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അവിടുത്തെ ഓരോ കാര്യങ്ങൾ, നമ്മുടെ ക്യാൻറ്റീൻ ഒക്കെ ഇല്ലേ, ക്യാൻറ്റീൻ ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത്തരം കാര്യങ്ങളും കൂടെ പറഞ്ഞു തന്നു. അതും കാണാൻ സാധിച്ചു, എല്ലാം ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിച്ചു, അല്ല ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പക്ഷെ അത് എന്താ പറയുക, സെക്യൂരിറ്റി റീസൺ കണ്ട് അതൊരിക്കലും പറ്റില്ല കാണിക്കാൻ. അതായത് ആർമിയുടെയോ ഡിഫൻസിന്റെ ഒരു കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലാതെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. അസ്വർദ ആർമി റൂൾസ്. ഓക്കെ, സോ ഇതിനെല്ലാം അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെയൊക്കെ സ്വന്തം നാട്ടുകാരനായ സിരി തോമസ് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ എനിക്കൊക്കെ പട്ടാളത്തിൽ ചേരണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അന്നിപ്പം ചെറിയ ക്ലാസ്സിൽ നിന്നൊക്കെ നമുക്ക് ഹൈറ്റ് ഇല്ല എന്നുള്ള ഒരു ഇതിന്റെ പേരിൽ NCCയിൽ നിന്ന് തള്ളിപ്പോയതാണ്. അപ്പം സിബി തോമസ് സാറിന് എന്താണ് പറയാ, വാക്കുകളില്ല പറയാൻ വേണ്ടി. കാരണം ആർക്കും അധികം കിട്ടാത്ത ഓപ്പർച്യൂണിറ്റിയാണ്. സാർ അത്രയും ബുദ്ധിമുട്ടി ഉണ്ടാവുമെന്നറിയാം. സാറിനോടുള്ള ആത്മാർത്ഥമായ നന്ദി. ഇനി എവിടെയെങ്കിലൊക്കെ വെച്ച് വ്യത്യസ്തമായ മറ്റു പല കാഴ്ചകളും നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഓൾ ഇന്ത്യ റൈഡ് എന്ന് പറയുന്നത് എല്ലാം കവർ ചെയ്യുന്ന എല്ലാ ഇന്ത്യയുടെ പല ഭാഗത്തും പോയി എന്തൊക്കെയാണ് അവിടെ ഉള്ളത് മുക്കും മൂലയും മൊത്തം തിരഞ്ഞ് ആ കാഴ്ചകൾ മാക്സിമം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള യാത്രയാണ്. അപ്പോൾ റൈറ്റ് നൗ നമ്മളിപ്പോൾ ഗോവയിൽ വന്നെത്തിയിരിക്കുന്നു. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം ആ സ്പെഷ്യൽ ഡേയുടെ വ്യത്യാസമായിട്ട് നാളത്തെ എപ്പിസോഡ് ഉണ്ടാവും. അപ്പം നമുക്കിപ്പോൾ ഇന്നത്തേക്ക് നിർത്താം. യെസ്, ഓക്കെ, സ്ഥിരം പറയുന്നു.
അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാമിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോഴുള്ള വിവരങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ബൈ.